ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെന്റർ ഫോർ സി എസ് ലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക് ആണ്. ടോപ്പിക്കിന്റെ പേര് മാക്രോ പ്രോസസർ. അപ്പൊ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ലോഡറിന്റെ ഡിസൈൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ മാക്രോ പ്രോസസർ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു നൊട്ടേഷണൽ റെപ്രസെന്റേഷൻ ആണ്. പ്രോഗ്രാമർ കൊടുക്കുന്ന ഒരു സിമ്പിൾ നൊട്ടേഷണൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ മാക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു സോഴ്സ് ലാംഗ്വേജിനകത്തുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അതിനെ കോമൺലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്രോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നത്. ഒരു മാക്രോ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ആ മാക്രോ ഇൻസ്ട്രക്ഷനെ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഓഫ് സോഴ്സ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് മാക്രോ പ്രോസസറിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഡിങ് ദ മാക്രോ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് പ്രോസസർ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് മാക്രോ ഡെഫിനിഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്നാണ്. ഇത് നമ്മുടെ ഒരു മാക്രോ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വരുന്ന ഒരു ലേബൽ എന്ന് പറയുന്നത് ആർ ഡി ബഫ് എന്നുള്ളതാണ്. അപ്പൊ ആർ ഡി ബഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർ ഡി ആർ ഇ സി, അതായത് റീഡ് റെക്കോർഡ് എന്ന് പറയുന്ന സബ് റുട്ടീന്റെ സെയിം ഫംഗ്ഷൻസ് തന്നെയാണ് ആർ ഡി ബഫിന് ഉള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് രണ്ട് അസംബ്ലർ ഡിറക്റ്റീവ്സ്, മാക്രോ പ്രോസസ്സിന്റെ രണ്ട് ഡിറക്റ്റീവ്സ് ഉണ്ട്, മാക്രോയും എംഎൻഡും. അതില് ഇതിനകത്ത് ഒരു മാക്രോ എക്സ്പാൻഷൻ വരികയാണ് അല്ലെങ്കിൽ ഒരു മാക്രോ ബോഡിയാണ് ഇനി എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഡയറക്റ്റീവാണ് മാക്രോ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണമല്ലോ, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഒരു മാക്രോ ഡെഫിനിഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേർഡ് ആണ് എംഎൻഡ് എന്ന് പറയുന്നത്. അപ്പോ ഒരു മാക്രോ ഡെഫിനിഷന്റെ ബിഗിനിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാക്രോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്, മാക്രോ എന്ന് പറയുന്ന കീവേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ആർ ഡി ബഫ് എന്ന് പറയുന്നത് ലേബൽ ഫീൽഡിലുള്ള ഒരു പേരാണ്, അത് നമ്മുടെ മാക്രോ ഡെഫിനിഷന്റെ പേരാണ് ലേബൽ ഫീൽഡിൽ സിമ്പലായിട്ട് വരുന്ന ആർ ഡി ബഫ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി ഇതിനകത്ത് എന്തെങ്കിലും എൻട്രീസ് ഉണ്ടെങ്കിൽ, ഓപ്പറാൻഡ് ഫീൽഡിനകത്ത് എൻട്രീസ് ഉണ്ടെങ്കിൽ അതിനെ അതിന്റെ കറസ്പോണ്ടിങ് മാക്രോ ഇൻസ്ട്രക്ഷന്റെ ഏത് പാരാമീറ്റർ ആണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇനി ഇതിൽ നമുക്ക് കണ്ടു ആംബേഴ്സൻഡ് ഒരു സിമ്പിൾ കണ്ടായിരുന്നു ഇതിനകത്ത്. ഇവിടെ കണ്ടോ ആംബേഴ്സൻഡ് ചേർത്തിട്ട് ഇവിടെ നമുക്ക് മൂന്ന് വാല്യൂസ് ആണുള്ളത്. അത് ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻഡെക്സ് വാല്യൂ, രണ്ടാമത്തേത് ബഫർ അഡ്രസ്, മൂന്നാമത്തേത് റെക്കോർഡ് ലെങ്ത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ സി പ്രോഗ്രാമിനകത്തൊക്കെ ഇപ്പൊ സ്കാൻ ഓഫ് ആംബേഴ്സൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എൻട്രി ചെയ്യേണ്ട വാല്യൂ വെക്കാനുള്ള ഒരു പൊസിഷണൽ പാരാമീറ്റർ ആണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ ആംബേഴ്സൻഡ് വെച്ചിട്ടുള്ള ഈ പാരാമീറ്റേഴ്സും ഉപയോഗിക്കപ്പെടുന്നത്. നമ്മുടെ എക്സ്പാൻഷൻ, മാക്രോ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൊസിഷൻ ആണത്. അപ്പോൾ നമ്മുടെ എംഎൻഡ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് മാക്രോ ഡെഫിനിഷന്റെ എൻഡിനെ സൂചിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാക്രോ കോൾ, അതായത് നമ്മളൊരു സബ് ഫംഗ്ഷനെ കോൾ ചെയ്യത്തില്ല, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ അതുപോലെ തന്നെ കോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മാക്രോ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണ നമ്മുടെ മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ് കോൾ ചെയ്യുന്ന സമയത്തും അതെന്താ ചെയ്യുന്നത്, നമ്മുടെ പർട്ടിക്കുലർ മാക്രോയുടെ ബോഡിയെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആർഗ്യുമെന്റ്സോ പാരാമീറ്റേഴ്സോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണെങ്കിൽ അതിന്റെ മാക്രോ പ്രോട്ടോടൈപ്പിൽ എന്ത് ചെയ്യും, പാരാമീറ്റേഴ്സും അതിന്റെ ആർഗ്യുമെന്റ്സും എല്ലാം നമ്മുടെ മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാക്രോ പ്രോസസറിന്റെ ഡേറ്റ സ്ട്രക്ചർ ആണ്. അപ്പൊ നമ്മൾ അസംബ്ലറിലും ലിങ്കറും ഒക്കെ പഠിച്ചപ്പോൾ കുറച്ച് ഡേറ്റ സ്ട്രക്ചറും പഠിച്ചു, അതുപോലെ ഇവിടെയും ഉണ്ട്. നമുക്ക് മൂന്ന് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഡെഫ് ടാബ് ആണ്, അതായത് ഡെഫിനിഷൻ ടേബിൾ. രണ്ടാമത്തേത് നെയിം ടാബ്, അതിനെയാണ് നമ്മളിവിടെ എൻ എ എം ടി എ ബി എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് ആർഗ് ടാബ്, അതായത് ആർഗ്യുമെന്റ് ടേബിൾ. അപ്പൊ നമ്മുടെ മാക്രോ ഡെഫിനിഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാക്രോ ബോഡി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനിഷൻ ടേബിളിനകത്തേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
ഈ ഡെഫിനേഷൻ ചെയ്യുന്ന സമയത്ത് കമന്റ് ലൈൻസ് വരികയാണെങ്കിൽ കമന്റ് ലൈൻ എന്താണെന്ന് അറിയാലോ. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ സൈഡിൽ കുറിച്ചിടുന്നു അല്ലെ. അതിന് പ്രത്യേകിച്ച് പ്രോസസ് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനത്തെ കമന്റ് ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഡെഫ് ടാബിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ, ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ കമന്റ് ലൈൻ അവിടെ എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഡെഫിനേഷൻ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കില്ല. ഇനി മാക്രോ ഇൻസ്ട്രക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായിട്ട് ചെയ്യും, പൊസിഷണൽ നൊട്ടേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ തേർഡ് ആർഗ്യുമെന്റ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെ ആയിരിക്കും ആ പൊസിഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി മാക്രോ നെയിംസിനെ നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യും, നെയിം ടാബിലേക്ക് സ്റ്റോർ ചെയ്യും, നെയിം ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അത് എന്ന് പറയുന്നത് നമ്മുടെ ഡെഫിനിഷൻ ടേബിളിന്റെ ഒരു ഇൻഡെക്സ് വാല്യൂ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അതുപോലെ തന്നെ നെയിം ടേബിളിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ മാക്രോ ഇൻസ്ട്രക്ഷനും അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റേഴ്സ് ഉണ്ട്. അതെന്തിനാണ് കാണിക്കുന്നത്, ഡെഫിനിഷൻ ടേബിളിനകത്തുള്ള ഒരു ഡെഫിനിഷന്റെ ബിഗിനിങ്ങും എൻഡും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം ടേബിളിനകത്തുള്ള ആ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ആർഗ്യുമെന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മാക്രോ ഇൻവൊക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആർഗ്യുമെന്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ആർഗ്യുമെന്റ്സിനെ കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റ് അതിന്റെ പൊസിഷൻ നോക്കി കറക്റ്റ് ആയിട്ട് ആർഗ്യുമെന്റ് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർഗ്യുമെന്റ് ടേബിള് യൂസ് ചെയ്യുന്നത്. ഇനി ആർഗ്യുമെന്റ് ടേബിള് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മാക്രോ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ആർഗ്യുമെന്റ് ടേബിളിന്റെ വാല്യൂസിനെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.